ഗേഴ്സ് ഈ നിൽക്കുന്നത് മറ്റേ സബർ ജെല്ലി കേട്ടോ, കണ്ടല്ലേ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ, ചെറിയ കായാണ്, കണ്ടല്ലേ നമുക്കിങ്ങനെ തൊട്ട് പിച്ചി. ഈ നിൽക്കുന്നത് പ്ലം മരമാണ്. മണാലി മട്ടൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളാണ് ഈ രാവിലെ കൊല്ലം രാവിലെയല്ല പൂച്ചയായി ഗസ്റ്റ് ഉണ്ട് കേട്ടോ, അവരെയും കൂടെ ജസ്റ്റ് കറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടതാണ്ട് ഇവിടെ കുറേ വില്ലേജൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകാൻ. ഈ ഒരു വീട് കാണാൻ അടിപൊളി പോകണം കേട്ടോ. താഴെയാണെങ്കിൽ ഇങ്ങനെ പശുക്കളെയൊക്കെ, മുകളിൽ അവർ താമസം, അങ്ങനെയൊക്കെ കേട്ടോ. അടിപൊളിയാണ് കാണാനൊരു രസമുണ്ട്. അപ്പോൾ ബ്രോ ഉണ്ട്, രഞ്ജിത്ത് ബ്രോ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം അവരുടെ കൂടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ബയോ ഇവിടുത്തെ ഒരു സാ മില്ലാണ് കേട്ടോ, നമ്മുടെ തടി ഇറക്കുന്ന മില്ലാണ്, കണ്ടല്ലേ അവിടെ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ കൂട്ടൊക്കെ തന്നെ ഇരിക്കുക സെയിം ഏകദേശം. ഓക്കെ, എന്നാലും ഇവിടെ ഹോസ്റ്റലിലേക്ക് തുണിയൊക്കെ കഴുകി ഉണക്കാനിട്ടേക്ക് കേട്ടോ, ടൗവലും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയാണ് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് നടന്ന് ഹിദംബ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇത് വേറൊരു റൂട്ടാണ് കേട്ടോ, ഈ റൂട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ റൂട്ടല്ല അന്ന് നമ്മൾ വന്നത്. ഇവിടെ കുറേ പ്ലേ സ്റ്റേഷൻ ഗെയിമിംഗ് സ്റ്റേഷൻ ഇതൊക്കെ ഉണ്ട്. ആർട്ടിസ്റ്റ് ഇരുന്ന് ഡ്രോയിങ് വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലുതായിട്ട് ഇവിടെ നിന്നും എടുക്കുന്നില്ല. സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ടെമ്പിളിലെ അവിടെ ഉണ്ട്, നമ്മളവിടുന്ന് ഈ റൂട്ട് നമ്മൾ ആണ് പോയത് തിരിച്ച് കേട്ടോ. അടിപൊളിയാണ്, വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഗൈസ് ഞാൻ ഇവിടെ നടന്ന് നടന്ന് ഇവിടെ എത്തി. രഞ്ജിത്ത് ബ്രോ അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ ഗസ്റ്റ് വരാം കേട്ടോ. എന്നിട്ട് ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇനിക്കുന്നുണ്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇത് പ്ലം ആണോ? ഇത് പ്ലം ആണ്, ഇത് പ്ലം ആണ് കേട്ടോ. ഇത് പഴുത്ത് ഇങ്ങനെ വിളഞ്ഞ് ചുമന്നൊക്കെ വരുന്നേ ഉള്ളു, കണ്ടതുണ്ടല്ലേ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. ഗേഴ്സ് ഈ നിൽക്കുന്നത് മറ്റേ സബർ ജെല്ലി കേട്ടോ, കണ്ടല്ലേ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ, ചെറിയ കായാണ്, കണ്ടല്ലേ നമുക്കിങ്ങനെ തൊട്ട് പിച്ചി ഇങ്ങനെ പിച്ചി പറിച്ച് കഴിക്കാം. പുള്ളിയാണെങ്കിൽ ഗസ്റ്റിനെ നോക്കി നിൽക്കുവാണ്. അതേസമയത്ത് തന്നെ ഇവിടെ പ്ലം, ഇവിടെയാണെങ്കിൽ ഫുള്ള് പ്ലം. നമ്മളെ ഫോണാണല്ലേ, ഫോക്കസ് ആവാൻ കുറച്ച് പാടുണ്ട്. രണ്ടു മൂന്നെണ്ണം അവിടെ ഇവിടെയൊക്കെ പഴുത്തിപ്പുണ്ട് കേട്ടോ. പ്ലം അവിടെ നിന്നല്ല മിനാലി എടുക്കുമായിരുന്നു. ഇവിടെ കുറേ ഇത് ആപ്പിളാണ് കേട്ടോ, ഇവിടെയല്ല ഫുള്ള്, എന്താ ഇവിടെ താഴോട്ട് ഫുള്ള് ആപ്പിളാണ് കേട്ടോ. ഓരോ ഗ്രേഡ് സംഭവങ്ങളൊക്കെയാണ്. എന്താ അവിടെ നാണക്കി അവിടെ ഏതാണ്ട് ഒരു ഫ്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ കുറേ ആപ്പിളുണ്ട് കേട്ടോ. ഈ ഒരു മരത്തിൽ, ആ മരത്തിൽ കുറേ താഴേക്കായിട്ട് കുറേ നിൽപ്പുണ്ട്.
ഇതുണ്ടല്ലേ, ഇതാണ്ട് ഇതുണ്ടല്ലേ, ഇത് ഇതായില്ല കേട്ടോ, വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയ കായാണ് ഇതുണ്ടല്ലേ, ആ ചെറിയ കായ വിളഞ്ഞു വരുമ്പോൾ പച്ചയാവും. ഇതുണ്ട്, ഇതൊക്കെ ആപ്പിളാണ്, ഇതിനകത്തിലേക്ക് കുറച്ച് വരുന്നുള്ളു. ഇതാണ്ട് ഇത് ഇത് ആപ്പിളാണ്, ഇതും കുറച്ചൊക്കെയായിട്ടുള്ളു കേട്ടോ. ഇതാണ്ട് ഈ നിൽക്കുന്ന പ്ലംബറാണ്. അപ്പോൾ അതിനകത്തിലൊരു ബോർഡൊക്കെ തൂക്കിയിട്ടൊക്കെ ഉണ്ട്, എന്തോ 1000 രൂപ ഫൈൻ അടിക്കുന്ന ആണെന്ന് തോന്നുന്നു. ഇതിൽ ഇന്ന് പറിച്ച് കഴിച്ചാൽ അതുകൊണ്ട് കയറാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ക്രോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം, ഈ ഒരു ഷെയറിൽ ഒന്നുമില്ല, എല്ലാവരും പറിച്ച് കഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ, അതുകൊണ്ട് അവിടെ എല്ലാം നിപ്പുണ്ട്. നമ്മളൊരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഇതിലേ ഞാൻ വന്നിട്ടില്ല, ഇത് വേറെ റൂട്ടാണ്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇങ്ങനെ പാറ തന്നെയാണ് കേട്ടോ, പാറയുടെ സ്ലൈസാണ് അവരിങ്ങനെ ഓടാട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലാണെങ്കിൽ ഒരു തടി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ടൊക്കെ. ഒരു കുഞ്ഞൊരു ടെമ്പിളാണ്, അങ്ങനെ വലിയ അങ്ങനെ ടൂറിസ്റ്റ് അങ്ങനെ വരത്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽസിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ ടെമ്പിളിന് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, ഭയങ്കര വ്യൂ ആണ്. ഇതല്ലേ മണാലി ഫുള്ള് കാണാം, താഴ്വാരം ഫുള്ള് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഗസ്റ്റുമായിട്ട് രഞ്ജിത് ബ്രോ പോവാണ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ചുമ്മാ കൂടിയതാണ്, ജസ്റ്റ് നമുക്കൊരു ബ്ലോഗ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവരുടെ വീടിനടിയിൽ തന്നെയാണല്ലോ പശുത്തൊഴുത്തൊക്കെ. ഈ വീട് കണ്ടില്ലേ, വീട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ചെറിയ കൊത്തുപണികളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് രണ്ട് നിലയ്ക്ക് തട്ടായിട്ട് മേളിൽ തടി കൊണ്ടൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അവരുടെ പശുവിന് വേണ്ടിയുള്ള പുല്ലൊക്കെയാണ്, മഞ്ഞൊന്നും മൂടി ഇത് നശിക്കാതിരിക്കാൻ വേണ്ടി ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പക്ക വില്ലേജാണ്. ഇതുണ്ടല്ലേ വേറൊരു വീട് അപ്പുറത്തുണ്ട്. നമ്മൾ നോക്കി നടന്നില്ലേ, തലയെക്കുത്തി വീഴും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. കുറേ വീട് ഇവിടെ പ്രോപ്പർട്ടീസെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, പണിയൊക്കെ നടക്കുന്നുണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാര്യങ്ങളൊക്കെ. നല്ലതിലുണ്ടല്ലേ, അവർക്ക് വിറകും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യിച്ചിരിക്കുകയാണ്. ഒരു വിറക് എന്ന് പറഞ്ഞാൽ അവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തീരിക്കാനുള്ള വിറകൊന്നുമല്ല, അവർ വിൻ്റർ മഞ്ഞക്കായി വരും വീഴുമ്പോൾ അവർക്ക് ചൂട് പിടിക്കാൻ, ആവി ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. ഈ ഫ്രൂട്ടാണ് നമ്മൾ കഴിച്ച ഫ്രൂട്ട്, അതുകൊണ്ട് കഴിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഇപ്പോൾ ഉണ്ട്, അത് കാണാനായിട്ട് വലിയ പാടാണ്. ഇതുണ്ടല്ലേ ചെറിയ, നമ്മളങ്ങനെ ഹിദംബ ടെമ്പിളിൻ്റെ അടുത്ത്, ഹിദംബി ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ കുറേ എന്തോ നമുക്ക് മഞ്ഞത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളും കുറേ കീ ചെയിൻസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ. അതേ സമയത്താണെങ്കിൽ യാക്കിനകത്ത് ഇങ്ങനെ സവാരിയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ട ഇവിടുന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അത് ഇവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അതാണ് ഇതൊക്കെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതുകൊണ്ട് യാക്കിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ പോകുന്ന കേട്ടോ. ഇവിടെ ഈ യാക്കിനെ ഇവിടെ കഴിക്കാറുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ചിലയിടത്തൊക്കെ കഴിക്കാറുണ്ടല്ലോ. കാശ്മീരൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നില്ലേ? ഇവിടെ അങ്ങനെ ഇതിനെ കഴിക്കാറില്ലെന്നാ കേട്ടോ പറയുന്നത്. ഇത് അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ടൊക്കെ. ഇതിന് കൊമ്പൊക്കെ കണ്ടോ, കൊമ്പൊക്കെ കാണാനിട്ട് നല്ല രസം കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും ഫോട്ടോസ് എടുക്കണമെന്ന് ചോദിച്ചു. ഈ മരത്തിന്റെ പേരെന്തുവാ? ദേവദാരു. ഈ പൈൻ ഫോറസ്റ്റിന് തന്നെ വേറൊരു എനമാണോ? അത് വേറൊരു എണ്ണല്ലേ. ഇത് ഉണ്ടല്ലേ, ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് എനം ഉണ്ട് കേട്ടോ. ഇത് ദേവദാരു എന്ന് പറയുന്ന ഒരു മരമാണ്. ഇത് ഇവിടെ അങ്ങനെ ആരും ഇവരും മുറിക്കാറില്ല അല്ലേ ബ്രോ? ഈ മരം മുറിക്കാറുണ്ടോ? ഇതുണ്ടല്ലേ, അവിടെ എല്ലാം ഉണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് നടന്ന് ഓൾഡ് മണാലി ബ്രിഡ്ജിൻ്റെ അടിയിൽ എത്തി കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സിപ്ലൈനൊക്കെ കപ്പിളായിട്ട് ഇവിടെ വന്നതാണ്. അവർക്ക്
ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത ആയതുകൊണ്ടും റിപ്പീറ്റ് കണ്ടന്റ് ആയതുകൊണ്ടും ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാനത്. ഇനി വേറെ എവിടെയെങ്കിലും പുതുതായിട്ട് പോവാണെങ്കിൽ എടുക്കുക കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അവര് ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവർക്ക് അവിടുന്ന് കോംപ്ലിമെന്ററി ഉണ്ടല്ലേ? അതല്ലേ. ഓക്കെ, നമ്മളാണെങ്കിൽ മട്ടൻ താലി ആണ്, മട്ടൻ താലി അല്ലേ, മട്ടൻ ചോറ് മട്ടൻ റൈസ് ആണ്. ഇത് നമ്മുടെ രാഹുൽ ബ്രോയുടെ അളിയന്റെ ഷോപ്പ് അല്ലേ? ലൊക്കേഷൻ എന്ന് പറഞ്ഞു ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ്ട് സർവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പുള്ളി കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആണെന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് വരാം. നല്ല അടിപൊളി മണാലി മട്ടൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടാണ്. റൈസ് നമ്മുടെ നാട്ടിലെ റൈസ് ഒന്നുമല്ല കേട്ടോ, ഇവിടുത്തെ മറ്റേ നീളമുള്ളൊരു അരിയാണ് കേട്ടോ. നല്ല ചൂടുണ്ടല്ലേ. നമ്മൾ ഓൾഡ് മണാലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. വൺ വി ആർ ഫോറസ്റ്റ് എന്നാണ് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സെൻറ്ററിൽ കൂടി ഇങ്ങനൊരു നമുക്കൊരു നടക്കാൻ വേണ്ടി ഒരു സ്പേസും പിന്നെ ഈ മരവും അതൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോസ് എടുക്കാറുണ്ട്. കുറേ എല്ലാ ഫോർമേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുകൊണ്ട് സൈക്കിളിനകത്ത് സ്റ്റണ്ടിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു പിള്ളേരൊക്കെ. ഇവിടെ നമുക്ക് കൂടുതലും ആയിട്ട് കാണപ്പെടുന്ന ആനിമൽസ് ആണ് കേട്ടോ ഈ ഫോട്ടോയിൽസിൽ കാണുന്നത്. ഈ ഈ വൈറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ബാക്കിയെല്ലാം കണ്ടില്ലേ, ഒരു ശീലത്തെയാണ്. പിന്നെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നടന്ന് നടന്ന് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ബ്രോ, ഇതെന്തോ സംഭവം, ഇതെന്തുവാ ഫോറസ്റ്റ്? ഓ, ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, ഓഫീസാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ എത്തി. എത്ര വർഷമായി? ഓ, 94 കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലാണ് ഇത്. കണ്ടില്ലേ, കവാടമൊക്കെ കാണാൻ രസമാണ് കേട്ടോ. നമ്മൾ മാൾ റോഡിന് കുറച്ചുള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബുദ്ധ മോണസ്റ്ററി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് വന്നതാണ്. അടിപൊളിയാണ് കേട്ടോ, പൂക്കളൊക്കെ വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇതുണ്ടല്ലേ, കുറേ പൂക്കളുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ കയറി നോക്കാം. ജസ്റ്റ്
നമ്മളിവിടെ നിന്ന് വന്നേ ടെമ്പിളിനുള്ളിലോട്ട് കയറിയിട്ട് വേണം കേട്ടോ. ഇതിന് ചുറ്റിനും നമ്മളിങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ മറ്റേ ഈ പ്ലെയർ പ്ലെയർ വീലുണ്ട് കേട്ടോ. ഈ പ്ലെയർ വീൽ ഇങ്ങനെ നമ്മളിങ്ങനെ കറക്കി കറക്കി പോകണം കേട്ടോ. നമ്മൾ ഒരെണ്ണം കറക്കി കഴിഞ്ഞാൽ മൊത്തം കറക്കണം കേട്ടോ. ഇതിൻ്റെ ലങ് വരുന്നുണ്ട്, അതിങ്ങനെ കറക്കാം. നല്ല രസമാണ്, ഞാനിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്ലെയർ വീൽ എന്ന് പറയുന്നത് ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര വലുതാണ്. എല്ലാം ഉണ്ട് കേട്ടോ, കുറേ പിള്ളേരൊക്കെ ഉണ്ട് കറങ്ങാൻ പറ്റും. എനിക്ക് മൂന്നേ കുറേ ഉണ്ടല്ലോ, നമ്മൾ കറക്കി കറങ്ങി കുറേ കഴിയുന്നു. പ്ലെയർ വീലാണ് കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും കറക്കി കറക്കി വരും കേട്ടോ. അവിടാണ് ടെമ്പിൾ കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കറക്കില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ വലിയൊരു വീല് ഇവിടെ ഉണ്ട്. പ്ലേ വീല് ഇത്തണ്ടല്ലേ, ഒരു ശീലം കേട്ടോ. കിട്ടില്ലെന്നാണ്, ഭയങ്കര വലിപ്പമാണ് കേട്ടോ. ഇത്തണ്ടല്ലേ, ഇവിടെ ആണെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എല്ലാം ഉണ്ട്. ഇങ്ങനെ നമുക്ക് കറക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ മാൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ ലിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ. രാഹുൽ ബ്രോ വന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. രാഹുൽ ബ്രോയുടെ വണ്ടി. ജസ്റ്റൊക്കെ കറങ്ങിയിട്ട് ഞാനിപ്പോൾ റൂമിലെത്തി കേട്ടോ. ഒന്ന് ഫ്രഷ് ആവണം. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഞാൻ ഫുഡ് എന്തുവാ, നമ്മുടെ ബെഡ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി രണ്ടെണ്ണം കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പം നാളെ നമ്മൾ റോത്താങ് പോകുന്നുണ്ട്, റോത്താങ്ങും പോകുന്നുണ്ട്, സോനമാരിയും പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നാളെ നമുക്ക് മഞ്ഞൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നാളെ നല്ല കിടിലും കിടുകാച്ചി വീടിയായിട്ടായിരിക്കും, വീടിയായിരിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് ആ റൂട്ടൊക്കെ വന്നു അങ്ങനെ പോകും. സോനമാലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. പിന്നെ ഞാൻ വന്ന സമയത്ത്, ഫസ്റ്റ് വന്ന സമയത്ത് ക്ലോസ് ആയിരുന്നു കേട്ടോ, റോഡ് ക്ലോസ്ഡ് ആയിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അടൽ ടണലും മറ്റ് സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. അടൽ ടണലൊക്കെ ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. 9 കിലോമീറ്ററോളം തുരങ്കമാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം മഞ്ഞില്ലാതിരിക്കുന്നതും മഞ്ഞാട്ട് കിടക്കുന്നതും രണ്ട് വ്യൂ ആണ് കേട്ടോ. അടിപൊളി ആയിരിക്കും. അപ്പോൾ നല്ല കിടിലും കിടുകാച്ചി വീടായിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നല്ല കിടിലും കിടുകാച്ചി വീടായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.